ഫിലിം ഗാരേജിൻ്റെ ഏറ്റവും അധികം ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. നെറ്റ്ഫ്ലിക്സിലൂടെ ഇക്കഴിഞ്ഞ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്ന കൊറിയൻ സോംബി സീരീസാണ് ഓൾ ഓഫ് എസ് ആർ ഡെഡ് എന്ന സീരീസ്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ വെറും 24 മണിക്കൂറുകൾക്കിടയിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ് ഓൾ ഓഫ് എസ് ആർ ഡെഡ് എന്ന ഈ ഒരു സീരീസിൻ്റെ ആദ്യ സീസൺ. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ കാണുക. നേരത്തെ പുറത്തു വന്ന പല നെറ്റ്ഫ്ലിക്സ് സീരീസ് പോലെ തന്നെ ലോകമെമ്പാടും വൻ തരംഗമാകുകയാണ് ഈ ഒരു കൊറിയൻ സോംബി സീരീസ്. അടുത്ത ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അന്താക്ഷരി എന്ന സിനിമ. ചിത്രം ഫെബ്രുവരിയിൽ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. സോണി ലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ വരാനായിട്ടിരിക്കുന്ന ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. ജിത്തു ജോസഫ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ടീസർ അണിയറയിൽ ഒരുങ്ങുകയാണ്. വിജയ് ബാബു, സൈജു കുറുപ്പ്, പ്രിയങ്ക നായർ തുടങ്ങിയവരൊക്കെയാണ് അന്താക്ഷരി എന്ന സിനിമയിലെ പ്രധാന റോളുകളിലെത്തുന്നത്. ചിത്രം ഒരു സൈക്കോ ത്രില്ലർ സിനിമയാണ് എന്നതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. കാത്തിരിക്കാം സോണി ലിവിൻ്റെ അടുത്തൊരു വ്യത്യസ്ത മലയാളം സിനിമയ്ക്കായിട്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് സോണി ലിവിലൂടെ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം ആന്തോളജി സീരീസ് ആണ്. സ്വാതന്ത്ര്യ സമരം ഫ്രീഡം ഫൈറ്റ് എന്ന സിനിമ ജിയോ ബേബി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന സിനിമയിൽ ജോജി ജോർജ്, രജീഷ വിജയൻ തുടങ്ങിയവരെല്ലാം തന്നെ വിവിധ എപ്പിസോഡുകളിൽ പ്രധാന റോളുകളിലെത്തുന്നുണ്ട്. ഈ ഒരു സീരീസിൻ്റെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഫെബ്രുവരി 2nd വാരത്തോടുകൂടി ഈ ഒരു ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമയാണ്. ലാൽ ജോസ് സംവിധാനം ചെയ്ത്, സൗബിൻ ഷഹീർ, മമത മോഹൻദാസ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ മിയാവു എന്ന സിനിമ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. വിദേശത്തെ സിംപ്ലി സൗത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വരുന്ന സിനിമ ഇന്ത്യയിൽ ആമസോൺ പ്രൈമിലൂടെ ആയിരിക്കും ലഭ്യമാകുക. ഫെബ്രുവരി പകുതിയോടുകൂടി ആമസോൺ പ്രൈമിലൂടെ സിനിമ പുറത്തു വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മിയാവു എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കാം. ഒരാഴ്ച മുന്നേ ഏഷ്യനെറ്റിലെ മലയാളത്തിൽ സംപ്രേഷണം ചെയ്ത ത്രില്ലർ സിനിമയാണ് ലിഫ്റ്റ് എന്ന സിനിമ. കവിൻ നായകനായെത്തിയ ത്രില്ലർ സിനിമ നേരത്തെ തമിഴില് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ മലയാളം എച്ച് ഡി പതിപ്പ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മുതലേ ലഭ്യമാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ സിനിമ ഇന്നലെ രാത്രി മുതലേ ടെലഗ്രാമിലും ലഭ്യമാണ് എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലൊക്കെ എത്തി പരാജയമായി പോയ സിനിമയാണ് ആസിഫ് അലി നായകനായെത്തിയ കുഞ്ഞൽദോ എന്ന സിനിമ. ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് C5 ഒ ടി ടി പ്ലാറ്റ്ഫോമും അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സി കേരളവുമാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഫെബ്രുവരി അവസാന വാരത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇന്നത്തെ അവസാനത്തെ ഒ ടി ടി അപ്ഡേറ്റ്, ഇപ്പോൾ തിയേറ്ററുകളിലെ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന സിനിമയാണ് ഹൃദയം എന്ന സിനിമ. പ്രണവ് മോഹൻലാൽ നായകനായെത്തിയ സിനിമ സംവിധാനം ചെയ്തത് വിനീത് ശ്രീനിവാസനാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സും വിറ്റുപോയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് കുതിക്കുന്ന ഹൃദയം എന്ന സിനിമയുടെ ഒ ടി ടി അവകാശം ഡിസ്നി ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നത് കൺഫേം ആയിട്ടുണ്ട്. ഇനി അതിൽ യാതൊരു മാറ്റവുമില്ല. ഹൃദയം എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി 35 ദിവസങ്ങൾക്ക് ശേഷം ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിലും ഫെബ്രുവരി അവസാന വാരം, അതല്ല എങ്കിൽ മാർച്ച് ആദ്യ വാരം സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. നേരത്തെ ഷോർട്ട് വിൻഡോയിൽ, അതായത് വെറും 15 ദിവസങ്ങൾക്കുള്ളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നൊക്കെ റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തിയേറ്ററുകളിലെ ഹൃദയം എന്ന സിനിമ കൂടുതൽ ദിവസം ഓടിക്കാനായിട്ട്, റണ്ണിംഗ് കൂടുതൽ നടത്താനായിട്ട് താല്പര്യമുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.